ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പകരം ഭൂമി ആവശ്യപ്പെട്ടതായി തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. പി ടി എ റഹീം എം എൽ എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ലൈഫ് മിഷൻ ഭവന സമുച്ചയ നിർമ്മാണത്തിന് പൊൻപറക്കുന്നതിന് പകരം ഭൂമി ആവശ്യപ്പെട്ടെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. നേരത്തെ അനുവദിച്ച ഭൂമി സമുച്ചയ നിർമ്മാണത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഭൂമി ലഭ്യമാവുന്നതോടെ നിർമ്മാണത്തിനുള്ള സാധ്യത പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പി ടി റഹീം എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. മാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊൻപറക്കുന്നിൽ പൊതുമരാമത്തുടമ സ്ഥിതിയിലുള്ള 2.66 ഏക്കർ ഭൂമിയിൽ വിട്ടു നൽകിയ 80% സ്ഥലത്താണ് സമുച്ചയ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ 2020 സെപ്റ്റംബർ 29 വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചിരുന്നു. 44 കുടുംബങ്ങൾക്കുള്ള താമസ സൗകര്യം ഒരുക്കാനായിരുന്നു ഉദ്ദേശം. ഇതിനായി 6.16 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. ഗുജറാത്തിലെ മിത്സുമി ഹൗസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് നിർമ്മാണ പ്രവൃത്തിയുടെ കരാർ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നടന്ന പരിശോധനയിൽ ഭൂമി അനുയോജ്യമല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇത് കാരണം മറ്റ് പല സ്ഥലങ്ങളിലും ഭവന സമുച്ചയ നിർമ്മാണം തുടങ്ങിയെങ്കിലും മാവൂരിൽ സാധിച്ചിരുന്നില്ല. നേരത്തെ വിട്ടു നൽകിയ ഭൂമിയുടെ സമീപത്ത് തന്നെ അനുയോജ്യമായ സ്ഥലമുണ്ടെന്നും ഈ ഭൂമി വിട്ടുകിട്ടുന്നതിന് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി സഭയെ അറിയിച്ചു. മാവൂർ കോഴിക്കോട് റോഡിനോട് ചേർന്നതും മധ്യഭാഗത്തുമുള്ള ഭൂമിയാണ് അനുയോജ്യമെന്നാണ് കണ്ടെത്തിയത്. നിലവിൽ നിർമ്മാണത്തിലുള്ള ഭവന സമുച്ചയങ്ങളുടെ പൂർത്തീകരണത്തിലാണ് മുൻഗണന നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CTV പ്രാദേശിക വാർത്ത മാവൂർ.